നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ ചെറിയൊരു അവധിയൊക്കെ ഏകദേശം കഴിയാറായി. ഇപ്പം ഞാൻ നാട്ടിൽ ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കുറച്ച് വീഡിയോസ് വീട്ടിലൊക്കെ വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ടിരുന്നത്. അപ്പം ഞാൻ പുതിയതായിട്ടൊരു കപ്പലിൽ കയറാൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാറിൽ എയർപോർട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി വേറൊരു വണ്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അപ്പം ദിനംപ്രതി കൂടി വരുന്ന പെട്രോൾ ഡീസൽ വില താങ്ങാനാവാതെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ലാഭിക്കാൻ വേണ്ടിയാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. എന്തോ പണി കിട്ടിയിട്ട് ടോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയായിരുന്നത്. അങ്ങനെ നേരം വെളുത്തതോടുകൂടി നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ അടുത്ത് കണ്ട ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി പോയി. അങ്ങനെ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് നേരെ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ചെന്നൈക്ക് പോവുകയാണ്. ഒരു മണിക്കൂർ പറക്കലിന് ശേഷം ദാണ്ടെ ചെന്നൈയിലെത്തി. നമുക്ക് വേണ്ടി കാത്തിരുന്ന ടാക്സിക്കാരൻ്റെ കൂടെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. താജ് വിവാന്ത എന്ന ഹോട്ടലാണ് കമ്പനി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള അടിപൊളി റൂംസൊക്കെ ആയിരുന്നു. ഇവിടെ വന്നത് ക്വാറൻറ്റൈന് വേണ്ടി ആയിരുന്നില്ല, കമ്പനിയുടെ ഒരു ദിവസത്തെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ നമ്മൾ അണിഞ്ഞൊരുങ്ങി കോഴ്സ് ചെയ്യാൻ പോയി. ആ കോഴ്സെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഹോട്ടൽ മാറേണ്ടി വന്നു. കാരണം ക്വാറൻറ്റൈന് വേണ്ടി കമ്പനി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് വേറൊരു ഹോട്ടലായിരുന്നു. ഏകദേശം ഒരു 5 ദിവസത്തോളം ക്വാറൻറ്റൈനാണ് നമുക്കിനി ചെയ്യേണ്ടത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു റൂമാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. ഇപ്പം നമ്മൾ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെ തൂക്കിയിടാനും അതുപോലെ വാഷ്റൂം സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിടന്ന് കുളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒരു സൈഡിലാണെങ്കിൽ നിന്ന് കുളിക്കാനുള്ള സെറ്റപ്പ് ഇപ്പുറത്തെ സൈഡിലാണ് കൊടുത്തിരുന്നത്. അപ്പം അതെല്ലാം കണ്ട് നമ്മൾ ഈ ഡോറിൽ കൂടെ തുറന്ന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം ചെന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ചോറാണ്. അതെ, കറക്റ്റ്. ഇത് പിന്നെ 2 ചപ്പാത്തിയുണ്ട്. ഞാൻ പൊട്ടിച്ചെടുക്കും. മിക്കവാറും പരിപ്പ്, ചിക്കൻ കറി, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ ഒരു ലഡു, പിന്നെ ഇച്ചിരി അച്ചാർ, ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഓരോ നമ്മുടെ 3 നേരം ഇങ്ങനെ ഭക്ഷണം അവർ വന്ന് ബെല്ലടിക്കും. എന്നിട്ട് പാക്കറ്റിൽ ഇതുപോലത്തെ പാക്കറ്റ് തരും, നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ പാത്രം പുറത്തു കൊണ്ടു വെക്കും. അങ്ങനെയാണ് നമ്മുടെ ക്വാറൻറ്റൈൻ ലൈഫിലെ ഭക്ഷണ രീതി. ടി വി കണ്ടും ലാപ്ടോപ്പിൽ കുറച്ച് എഡിറ്റിങ്ങും നെറ്റൊക്കെ നോക്കിയും ക്വാറൻറ്റൈൻ ലൈഫ് പയ്യെ തള്ളി നീക്കി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ചെന്നൈയിലെ ക്വാറൻറ്റൈനിലാണ്. അപ്പോൾ ഒരു സെറ്റ് ക്വാറൻറ്റൈൻ ഇപ്പം ഈ നാളത്തോട് തീരുവാണ്. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഇന്ന് 3-ാമതൊരു PCR ടെസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ എല്ലാം നെഗറ്റീവൊക്കെ ആണെങ്കിൽ എനിക്ക് നാളെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റും. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യമൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഓക്കെ ആയി. അവിടെ നിന്ന് ചെന്നൈ എയർപോർട്ടിലേക്ക് പോയി. ഈ കിടക്കുന്ന ഫ്ലൈറ്റൊക്കെ കയറി വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. നമ്മുടെ ബിവറേജിലൊക്കെ ക്ഷമയോടെ ക്യൂ നിൽക്കുന്ന ചേട്ടന്മാരെ മനസ്സിൽ ധ്യാനിച്ചായിരിക്കാം എല്ലാവരും ഒരു കുഴപ്പമില്ലാതെ ക്ഷമയോടെ നിന്നിരുന്നവിടെ. അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് പൊങ്ങിയ ഉടനെ തന്നെ നമുക്കൊരു ഒരു കോവിഡ് കിറ്റ് കൊണ്ടു തന്നിട്ടുണ്ട്. ഒരു മാസ്കും പിന്നെ കുറച്ച് ഹാൻഡ് സാനിറ്റൈസർ ജെല്ലും അതുപോലെ ഒരു ആൽക്കഹോൾ വൈപ്സൊക്കെ അതിനകത്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പ്രഭാത ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. അതും കഴിച്ച് ഒരു 4 മണിക്കൂറെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അബുദാബി എയർപോർട്ടിൽ ഇപ്പം എത്തിച്ചേർന്നേക്കുവാണ്. ഇപ്പം നമ്മൾ പയ്യെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ കയറി അതും പറന്നുയർന്നു. അവിടെ നമുക്ക് ലഞ്ചായിരുന്നു അത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു ചെറുതായിട്ടൊരു മയക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ടെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമ്മൾ നമ്മളെ കാത്തിരുന്ന ഏജൻറ്റിൻ്റെ കൂടെ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് അടുത്ത ക്വാറൻറ്റൈനു വേണ്ടിയുള്ള ഹോട്ടലിലേക്ക് ഉള്ള യാത്രയാണ്. വെൽക്കം ടു കെയ്റോ എന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ക്വാറൻറ്റൈൻ ഹോട്ടലിൻ്റെ എൻട്രൻസിൽ എത്തിയേക്കുവാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ അവർ ഡോഗ് സ്ക്വാഡൊക്കെ വെച്ചിട്ട് ബോംബോ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവസാനം ആ ഹോട്ടലിലെത്തി. നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് അടിച്ചു. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഏരിയയിലുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലാണ് കമ്പനി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിനുള്ളിൽ കയറി ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള
വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ കപ്പലുകാരാണ് വന്നതെന്ന് അറിഞ്ഞോ എന്ന് അറിയത്തില്ല. ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ടൈറ്റാനിക്കിലെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ആയിരുന്നു, പക്ഷേ അതിവിടെ ഇട്ടാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അവസാനം ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആയി, നമുക്ക് റൂമിൻ്റെ കാർഡൊക്കെ തന്നു. നമ്മൾ എ ടി എം സെൻറ്ററിൽ കാർഡിട്ട് കുത്തുന്ന പോലെ റൂമിൻ്റെ ഫ്രണ്ടിൽ കുത്തി, അങ്ങനെ റൂം തുറന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ്. അപ്പം നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ബോറടിക്കുമ്പോൾ മാറി മാറി ഉറങ്ങാനാണെന്ന് തോന്നുന്നു. രണ്ട് ബെഡ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള വാഷ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കിടന്നോ നിന്നോ ഒക്കെ കുളിക്കാനായിട്ടുള്ള ഒരു ബാത്ത് ടബാണ് തന്നിരിക്കുന്നത്. അപ്പം നിന്ന് കുളിക്കണമെങ്കിലും അതിനകത്ത് കയറി നിന്നാണ് കുളിക്കേണ്ടത്. നമുക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ത്യയിലെ പോലെ റൂമിലല്ലായിരുന്നു, താഴെ പോയി അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയാണ് കഴിക്കേണ്ടിയിരുന്നത്. അപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശത്ത് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്, ബണ്ണ്, പലതരത്തിലുള്ള ഡോണറ്റ്സ്, കേക്ക്, പിന്നെ ബട്ടർ ജാം, അങ്ങനത്തെ എല്ലാം തന്നെയാണ് ഈ ഒരു സൈഡിൽ അവർ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ എടുക്കാവുന്നതാണ്. മറുവശത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഓട്സ്, പിന്നെ പേരറിയാത്ത എന്തോ ഒരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട്. അതുപോലെ പാൻ കേക്ക്, രണ്ട് തരത്തിലുള്ള ബേക്കഡ് ബീൻസ് ഉണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയതും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ പുഴുങ്ങിയതും, പിന്നെ കൂണ് ക്യാപ്സിക്കം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെയും ബീഫിൻ്റെയും സോസേജും ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വശത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഫ്രൂട്ട്സ് ഐറ്റംസാണ്. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, പിന്നെ നമ്മുടെ പേരയ്ക്ക, കമ്പിളി നാരങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ നാലാമത്തെ ഒരു മൂലയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാലഡ്സാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതിലുപരിയായിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് മുട്ട കാര്യങ്ങൾ, ഓംലെറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അവിടുത്തെ ചീഫ് കുക്കിനോട് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ആ ഓംലെറ്റിൽ കൂണ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതനുസരിച്ച് അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു ഓംലെറ്റ് ഉണ്ടാക്കി, അങ്ങനെ നമ്മുടെ പ്രഭാത ഭക്ഷണവും അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഹെവി ആയിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പം ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കാപ്പി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതിനകത്ത് വിത്തൗട്ടായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആവശ്യമനുസരിച്ച് കുറച്ച് ബ്രൗൺ ഷുഗറൊക്കെ ഇട്ടൊന്ന് കലക്കി കുടിച്ചു. അപ്പം നമ്മുടെ ഊട്ടിയിലെ ക്ലൈമറ്റാണ് അവിടെ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹോട്ടലെല്ലാം നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ കൊങ്ങിണി പൂക്കളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പൂത്ത് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിലേക്ക് കിടക്കാം. അവിടെയും കുറേ ഐറ്റംസ് ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അത്രയും സമ്പൽ സമൃദ്ധി ഇല്ലെങ്കിലും അത്യാവശ്യം വയറ് നിറഞ്ഞ് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. വെജിറ്റബിൾസ്, അതുപോലെ ബീഫിൻ്റെ ഒരു ഐറ്റവും ചിക്കൻ്റെ ഒരു ഐറ്റവും എന്നും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ചോറും ഉണ്ട്. അപ്പം ഈ ഉച്ചയ്ക്ക് കാണുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും വൈകിട്ടത്തെ അന്നത്തെ ഭക്ഷണവും. അത് വീണ്ടും കാട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഓരോ സൂപ്പും ഉണ്ട്. ചില ദിവസങ്ങളിൽ വെജിറ്റേറിയനും ചില ദിവസങ്ങളിൽ നോൺ വെജിറ്റേറിയനുമായിരുന്നു. ഈ ഇപ്പുറത്തെ മൂലയ്ക്കായിട്ട് കുറേ സാലഡ്സ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം കുറച്ച് മധുരിക്കാൻ വേണ്ടി ഒരു ഡെസേർട്ട് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ജ്യൂസ്, കേക്ക്സ്, പിന്നെ പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ക്വാറന്റൈൻ ലൈഫൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഈ അഞ്ച് നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിലുള്ള ഒരു ഷാൻലിയാർ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നവർക്ക് ഒരു കുതിരപ്പവും കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ എന്തോ കല്യാണത്തിൻ്റെ എന്തോ പാർട്ടി നടപ്പുണ്ട്. ഒരു ഈജിപ്ഷ്യൻ കല്യാണം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആഘോഷമൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കേക്ക് മുറിയും മോതിരമാറ്റവും കഴിഞ്ഞതോടുകൂടി കല്യാണപ്പെണ്ണ് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഈജിപ്തിലെ അഞ്ച് ദിവസത്തെ താമസത്തിന് ശേഷം ഇപ്പോൾ രാവിലെ എനിക്ക് കോൾ വന്നിട്ടുണ്ട്, കപ്പലേ പോകാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ സാധനം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ നിന്ന് വിട്ട് നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അവിടെയും നമ്മുടെ പാലിയേക്കര ടോൾ പോലൊരു ടോളുണ്ട്. പക്ഷേ ഒത്തിരി വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് പെട്ടെന്ന് മൂവിംഗ് ആണ്. 100 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ കത്തിച്ച് വിട്ടതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അവർക്ക് കാപ്പി കുടിക്കാനായിട്ട് പെട്രോൾ പമ്പിന് അടുത്തുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ നിർത്തി. അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ സാധിച്ചു. ആദ്യമൊക്കെ മരുഭൂമിയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുമ്പം രണ്ട് വശത്തും നല്ല രീതിയിൽ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സൂയസിൻ്റെ അടുത്തോട്ട് നമ്മൾ അടുക്കാറായപ്പം പല കപ്പലിൻ്റെയൊക്കെ പടവും കാര്യങ്ങളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളങ്ങനെ സൂയസ് കനാലിൻ്റെ ഒരറ്റത്തുള്ള
പോർട്ട് സെയ്ദ് എന്ന സ്ഥലത്തേക്കാണ് ഇപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ജോയിനിങ്ങിന് ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിലും രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ കപ്പലിൽ കയറുന്നത്. ഒരു ഗ്രൂപ്പ് ഓൾറെഡി പോയി കഴിഞ്ഞു. സൂയസ് കനാലിൻ്റെ എക്സിറ്റിൻ്റെ അവിടെയാണ് എനിക്ക് കപ്പലിൽ കയറേണ്ടത്. ഇനി കപ്പല് വരാനൊരു കുറച്ച് സമയം താമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ എനിക്കൊരു ഹോട്ടലിലെ ലോബിയിൽ അവിടെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഉച്ചഭക്ഷണത്തിൽ പച്ചക്കറിയും ചോറും ചിക്കനും പിന്നെ സൂപ്പുമായിരുന്നു അവർ തന്നത്. അങ്ങനെ പയ്യെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം അടുത്ത ഏജൻറ്റ് വന്ന് എന്നെ കപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. കപ്പലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മറുവശത്ത് എത്തണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ജങ്കാറിൽ കയറി. അപ്പോൾ അവിടെ ഒരു പഞ്ഞിമുട്ടയൊക്കെ വിറ്റൊരു ചേട്ടൻ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈജിപ്തിലെ പല സ്ഥലങ്ങളിലും മനോഹരമായ മുസ്ലിം പള്ളികൾ കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനം ഏകദേശം നമ്മൾ കനാലിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂയസ് കനാൽ ട്രെയിനിങ് സെൻ്ററാണ് നമ്മൾ ഈ ഇടതുവശത്ത് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ കാണുന്നത് കനാലിൻ്റെ ഒരു എക്സിറ്റ് പോയിൻ്റാണ്. നമുക്ക് ഈ കാണുന്ന റോഡിൻ്റെ അങ്ങേയറ്റം വരെ നമ്മുടെ ലഗേജും തള്ളിപ്പിടിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. ഈ ഒരു ദിവസം നോർത്ത് ഡയറക്ഷനിൽ 32 കപ്പലുകളോളം പോകാനുണ്ട്. നമ്മുടെ കപ്പലിൻ്റെ നമ്പർ 10-ാമതാണ്. 5-ാമത്തെ നമ്പറിലുള്ള ഈ കാണുന്ന മേസ്ക് കപ്പലിലുള്ള ബോട്ട് വന്നിട്ട് വേണം എനിക്ക് നമ്മുടെ കപ്പലിലേക്ക് പോകാൻ. അങ്ങനെ നമുക്ക് പോകേണ്ട ബോട്ട് വന്നപ്പോഴത്തേക്കും അതിൽ പയ്യെ കയറി നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പയ്യെ നമ്മുടെ ജോയിൻ ചെയ്യേണ്ട കപ്പലിനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് പുറയിൽ കാണാൻ പല കപ്പലുകളും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ബോട്ടുകളിലാണ് ഇതുപോലത്തെ ക്രൂ ചേഞ്ച് നടക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളും മറ്റ് സ്പെയർ കാര്യങ്ങളൊക്കെ കപ്പലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കപ്പലിനങ്ങനെ ദൂരെ കണ്ടേക്കുവാണ്. നമ്മൾ കപ്പൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ കപ്പൽ ഏകദേശം അടുത്തെത്തിയപ്പോഴത്തേക്കും അതിലെ കയറിപ്പോകാൻ വേണ്ടി നമ്മൾ ചെല്ലുവാണ്. ഓൾറെഡി ഒരു ബോട്ട് അവിടെയുണ്ട്. കപ്പലിന് ആവശ്യമുള്ള പച്ചക്കറി ഐറ്റംസൊക്കെ ആ ബോട്ടിൽ നിന്ന് അവർ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ കപ്പലിൻ്റെ അടുത്തെത്തി. കപ്പലിപ്പോഴും യാത്ര പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഓടുന്ന കപ്പലിൽ വേണം നമുക്ക് ചാടിക്കയറാൻ. അതിനുവേണ്ടി മുൻപ് കണ്ട അക്കോമഡേഷൻ ലാഡർ ലോവർ ചെയ്തെന്നും അതുവഴി ഞാൻ അവസാനം കപ്പലിൽ കയറിപ്പറ്റി. അടുത്തതായിട്ട് വെള്ളത്തിൽ വീഴാതെ എൻ്റെ ലഗേജ് ഇതുപോലെ ക്രെയിൻ വെച്ച് പൊക്കിയെടുക്കുവാണ്. അങ്ങനെ അവസാനം നമ്മുടെ കപ്പലിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.